വെൽക്കം ടു ഉത്തരാസ് കിച്ചൻ. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കാം. കോഫി ഇഷ്ടപ്പെടുന്നവർ വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്കിന്നൊരു കോഫി പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് അല്ല 1/4 കപ്പ് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ബ്രാൻഡ് വെച്ചാൽ അതെടുക്കാം. ബ്രൂവോ നെസ്കഫയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർത്തിയിട്ട് നമുക്ക് ഈ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിയിട്ട് ഈ കോൺഫ്ലവറും മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കത് തിളപ്പിക്കാൻ വെച്ചിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പാലും പഞ്ചസാരയും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് തിളച്ചിട്ട് ഒന്ന് ഇതിൻ്റെ കുറച്ച് കട്ടിയാവട്ടെ. അപ്പം നമുക്കിതിലേക്ക് കോൺഫ്ലവറ് മിക്സ് ചെയ്ത് വെച്ചതും കോഫി പൗഡറും എല്ലാം ചേർത്ത് ഇളക്കാം. ഒരു 10 മിനിറ്റ് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ പാല് തിളച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്തിയിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ കോഫി മിക്സ് ചെയ്ത് വെച്ചും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പുഡിംഗ് ഏകദേശം ആയി കേട്ടോ. ഒന്നും കൂടെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒന്ന് ആവി പോയിട്ട് ഒരു കുറച്ച് നനച്ച് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ബൗളിലോ ഗ്ലാസ്സിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കപ്പുകളുണ്ടാവില്ലേ അതിലോ അങ്ങനെ ഏതിലോ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ പകർത്തി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ ഇത് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ഇത് തണുത്ത് കഴിഞ്ഞു, കുറച്ച് ഒരു ഇളം ചൂടായി കഴിഞ്ഞു. നമുക്കിത് ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ബൗളിലാണ് ആക്കുന്നത്. വേണമെങ്കിൽ വലിയ ബൗളിലാക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മുടെ ഇഷ്ടം പോലെ ഏതിൽ വെളിച്ചാലും ആക്കാം. പക്ഷേ അതിൽ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വെണ്ണ തടവിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ കയ്യിൽ വെച്ചിട്ട് സ്പൂണോ തവിയോ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പകർത്താം. ഞാൻ 3 ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താണ് കേട്ടോ നമ്മുടെ കോഫി പുഡിംഗ് വരണമെന്ന് ഞാൻ കമിഴ്ത്തി വെച്ചു. ഞാനിങ്ങനെ 3 പാത്രത്തിലാക്കിയെന്നേ ഉള്ളൂ.
വേണമെങ്കിൽ ഒറ്റ ബൗളിലാക്കിയിട്ട് എടുക്കാം. ഞാൻ മൂന്ന് ഷേപ്പിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നീളത്തിലുള്ള ബൗളിലാക്കിയാൽ നമുക്ക് നീളത്തിലിങ്ങനെ ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ. നമുക്കിങ്ങനെ ഓരോ ഷേപ്പിലും ഉണ്ടാക്കി വെക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് കാണാൻ തന്നെ ഒരു ഇഷ്ടമാവില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് കണ്ടോ. നമുക്കിതൊന്ന് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം കണ്ടോ. നല്ല സോഫ്റ്റായിട്ട്, നല്ല നമ്മൾ കോഫിയൊക്കെ നല്ല ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കില്ലേ, ബ്ലൂ കോഫി, അതിൻ്റെ ടേസ്റ്റിലും കോഫി ബൈറ്റൊക്കെ കഴിക്കുന്ന ടേസ്റ്റിലും നമുക്കൊരു കോഫി പുഡിങ് കഴിക്കാം അല്ലേ. അപ്പോൾ ഈ രീതിയിലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ പറയൂ, നമുക്കതുപോലെ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.